ഹലോ, വെൽക്കം ടു ഇ കെ കിച്ചൺ. ഇ കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചക്കക്കുരു കൊണ്ട് എങ്ങനെ വട ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള വല്ലൈക്കനും കൂടി അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചക്കക്കുരു ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഞാൻ മണ്ണിൻ്റെ ചട്ടിയിൽ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കുകയാണ്. അങ്ങനെ നമ്മളെ ചക്കക്കുരുവിടെ വെന്ത് കഴിഞ്ഞ് മിക്സിൻ്റെ ജാറിലിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അതിന് അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും നാല് പച്ചമുളി ചെറുതായി കട്ട് ചെയ്തത് ആവശ്യത്തിന് മല്ലി ഇലയും കൂടി ഇട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, അര ടീസ്പൂണ് ചിക്കൻ മസാല പൊടി, കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടാം. അതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണ് ഓയിലും കൂടി ഒഴിക്കാം. അതിനുശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇതിനെ കുഴച്ചെടുക്കാം. അങ്ങനെ ഏകദേശം കുഴച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി അതിലേക്ക് ഇടണം. അതും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം. നമുക്ക് ഉരുളകളാക്കാൻ പറ്റിയ രീതിയിൽ അതിനെ കുഴച്ചെടുക്കണം. അങ്ങനെ അതിൻ്റെ കുഴവെല്ലാം ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആക്കി ഓരോരോ വടയാക്കി വെക്കാം. അങ്ങനെ എല്ലാ വടയും നമുക്ക് ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ഇതിനെ വറുത്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നും പൊരിച്ചെടുക്കാം. വീട്ടിലെല്ലാം എല്ലാവരുടെ ചക്കക്കുരുവെല്ലാം ഉണ്ടാവില്ലേ, വെറുതെ വേസ്റ്റ് ആക്കണം. ഇങ്ങനെയൊക്കെ നമുക്ക് വടയെല്ലാം ഉണ്ടാക്കാം. ഒന്നാം മാസമല്ലേ, എല്ലാവർക്കും ഓരോരോ വെറൈറ്റി വെറൈറ്റി കടികൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് കടിച്ച് തിന്നല്ലോ. ഇതാ അത് മറിച്ചിട്ടതിന് ശേഷം ഇതാ നല്ല പാകത്തിലായി വന്നിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ളതും കൂടി വറുത്ത് പോരാം. അടിപൊളിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.